മണിക്ക് ഞാൻ വരുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ സ്റ്റോറി ഉണ്ട്, ഒരു ഗസ്റ്റ് ഉണ്ട്, കുറെ കഥകളുണ്ട് പറയാന്ന് പറഞ്ഞു. നമ്മുടെ റേഡിയോ സ്റ്റുഡന്റ് വാട്സ്ആപ്പ് സ്റ്റേറ്റസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ കഥയുടെ ഒരു ചെറിയൊരു ഷോർട്ട് കാര്യം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ ഒത്തിരി പേര് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഓഡിയോ കിട്ടുമോ, ഞങ്ങൾ ഇത് വായിച്ചിരുന്നു, കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമാണെന്നൊക്കെ. അപ്പം സന്തോഷം എനിക്ക് ഒന്നും കൂടെ കൂടിയെന്ന് വേണം പറയാം ഇതിനെ പറ്റി പറയാനായിട്ട്. കഥാകാര്യം എന്താന്ന് പറഞ്ഞാൽ ഒറ്റ ചങ്ങാതിമാര് ഒന്നിച്ചു. അതിലെന്താ കഥ എന്ന് ചോദിച്ചാൽ അത് 32 വർഷങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളതാണ് ആ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയുടെ ഇത്ര രസമുള്ളൊരു കാര്യം. 32 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് കൂട്ടുകാര്. ആ മൂന്ന് കൂട്ടുകാര് ഒരു പാർക്കിൽ നിന്നെടുത്ത ഫോട്ടോ. അത് കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷം അതിൽ ഒരു ആള്, അതിൽ നിഷ എന്ന് പറഞ്ഞ ആള്, നിഷ റാഫേൽ, തൃശ്ശൂർ പൂങ്കുന്ന സ്വദേശിയാണ് നിഷ. നിഷയ്ക്ക് ഒരു പെട്ടെന്ന് തന്റെ കുട്ടിക്കാലത്തെ ഈ രണ്ട് കൂട്ടുകാരെ എങ്ങനെയെങ്കിലും തേടി പിടിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും അവരെ മീറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെ 32 വർഷങ്ങൾക്ക് മുമ്പ് വെച്ച ഈ ഒരു ഫോട്ടോയും പിടിച്ച് നിഷ ആ ഒരു അന്വേഷണം തുടങ്ങി. കാര്യമായ ഒരു ഇൻഫോർമേഷൻസ് ഒന്നും ഈ കൂട്ടുകാരെ പറ്റിയിട്ട് ഉണ്ടായിരുന്നില്ല നിഷയ്ക്ക്. പക്ഷേ ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും കിട്ടാവുന്ന എല്ലാ ഗ്രൂപ്പുകൾ വഴിയും ഇവരെ എങ്ങനെയെങ്കിലും തേടി പിടിക്കാനായിട്ട് നിഷ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നെവിനും നെഗിലും എന്ന് പറഞ്ഞ രണ്ട് കൂട്ടുകാരെ, നെവിനും നെഗിലും ബ്രദേഴ്സ് ആണ്. അപ്പൊ നെവിനും നെഗിലിനെയും അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി നിഷയുടെ ഒരു യാത്ര ഉണ്ടായിരുന്നു, ഒരു വർഷത്തെ യാത്ര. ആ ഒരു വർഷത്തെ യാത്ര അവസാനിച്ചപ്പം 32 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടും ഒന്നിച്ച കഥയിലേക്ക്, ആ കഥകളൊക്കെ പറയാനായിട്ട് ഇപ്പൊ നിഷ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണം. അപ്പൊ ഇനി ഞാൻ അധികം പറയുന്നില്ല, നിഷയിൽ നിന്ന് തന്നെ ബാക്കി കഥകള് നമുക്ക് അങ്ങ് കേട്ടാലോ. ഗുഡ് ആഫ്റ്റർനൂൺ നിഷ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എനിക്കൊന്ന് ഓൺലൈൻ മീഡിയകളും പത്രങ്ങളിലെല്ലാം നിഷയും നിഷയുടെ ഫ്രണ്ടിന്റെയും പിക്ചേഴ്സ് ആണ് മൊത്തത്തിൽ. ആക്ച്വലി ശരിക്കും എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത് ഒരു പാർക്കില് നിങ്ങൾ മൂന്ന് ഫ്രണ്ട്സ് നിൽക്കുന്ന ഒരു പിക്ചറിൽ നിന്ന് തുടങ്ങിയ ഒരു സ്റ്റോറിയാണ് എന്നുള്ളതാണ്. അതെ, ഞാൻ 1986 എടുത്ത ഫോട്ടോ ആണത്. ആക്ച്വലി എനിക്ക് അന്ന് 5 വയസ്സാണ് പ്രായം. ഞങ്ങള് അബുദാബിയിൽ വെച്ചിട്ട് എടുത്ത ഒരു പിക്ചറാണത്. അതില് എന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് നെബിലും നെവിനും ആണ്. മീൻസ് ഓൾമോസ്റ്റ് എന്റെ സെയിം ഏജ് ആയിരുന്നു നെവിന്. നെഗുല ഞങ്ങളെക്കാളും 2 വയസ്സ് മുതിർന്നതാണ്. രണ്ടുപേരും ബ്രദേഴ്സ് ആണ്. നമ്മള് 86 ഞാൻ എന്റെ പപ്പ അബുദാബിയിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റിയുടെ ഒരു ഓഫീസിലായിരുന്നു, അവിടെ സൂപ്പർവൈസർ ആയിരുന്നു. അപ്പൊ നമ്മൾ, ഞാൻ എന്റെ അമ്മയുടെ കൂടെ ഗൾഫിലേക്ക് ഒരു 3.5 വയസ്സുള്ളപ്പോഴാണ് ഇവിടുന്ന് പോയത്. ആകെ ഒരു 1.5 കൊല്ലേ ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അബുദാബിയില്. അപ്പൊ നമ്മുടെ ഏറ്റവും ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു ഈ നെഗുലിന്റെയും നെവിന്റെയും ഫാമിലി. അപ്പൊ നമ്മൾ അവിടെ കളിച്ചു വളർന്ന, മീൻസ് എന്റെ ജീവിതത്തിലെ ഫസ്റ്റ് ഫ്രണ്ട്സ് ആണ് അവർ രണ്ടുപേരും. അപ്പൊ അവിടുന്ന് ഞാൻ 5 വയസ്സായി 86 നാട്ടിലോട്ട് തിരിച്ചു വന്നു. എന്നിട്ട് എന്റെ മനസ്സിൽ നിന്ന് അവര് മാഞ്ഞു പോയില്ല എന്നുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് എനിക്കൊരു എക്സ്പ്ലനേഷൻ ഇല്ല. ബട്ട് ഒരുപാട് എന്റെ ആൽബംസിലൊക്കെ ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോസ് നിറയുണ്ടായിരുന്നു. എന്തായാലും അവരെ വീണ്ടും കാണണം എന്നുള്ള ആഗ്രഹം വർഷങ്ങളായിട്ട് മനസ്സിൽ കിടന്നിരുന്നു. പക്ഷെ അവരുടെ യാതൊരു വിധത്തിലുള്ള അഡ്രസ്സോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ല. പപ്പയുടെ കയ്യിലാണ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ പപ്പ മരിച്ചു. അപ്പൊ പിന്നെ വേറെ ആർക്കും അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. മീൻസ് എന്താ, ഞാന് വീട്ടിലിങ്ങനെ ചോദിക്കും ഇവർ എവിടെയുള്ള ആൾക്കാരാണ് എവിടുത്തുകാരാണെന്ന് ചോദിക്കുമ്പോ, അമ്മയ്ക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം ഇവർ കോട്ടയാണെന്ന് തോന്നുന്നു എന്നുള്ളത് മാത്രമാണ് അമ്മ ആകെ ഡൗട്ട് പറയാറുള്ളത്. അതും അമ്മയ്ക്ക് ഷുവർ ഒന്നും അല്ല. ആകെ അറിയാവുന്നവരുടെ രണ്ടുപേരുടെയും പേരും മാത്രമായിരുന്നു. ആക്ച്വലി കണ്ടു കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ഒന്നും അല്ല, പക്ഷെ കിട്ടണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. 32 കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പൊ അവരെ കണ്ടു കിട്ടിയതിന് ഒരുപാട് ത്രില്ലിംഗ് ആണ് അത്. എനിക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. ആക്ച്വലി നിഷ എങ്ങനെയാണ് ഇവരെ തേടി എത്തിയത്? ഈ പറഞ്ഞ പോലെ പേര് മാത്രം അറിയാവുന്ന ഇവരെ, ഫേസ്ബുക്ക് തന്നെയാണ് അതിനൊരു ഹെൽപ്പ് ആയത്. ഞാൻ തുടക്കത്തിലൊക്കെ ഫേസ്ബുക്കില്, ഞാൻ മീൻസ് ആക്ച്വലി കഴിഞ്ഞ December 15 അതായത് 2017 December 15 ഞാൻ ഇവരുടെ വേണ്ടി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്, സുഹൃത്തുക്കളെ തേടുന്നു എന്ന് പറഞ്ഞിട്ട്. എന്റെ FB പ്രൊഫൈലിലാണ് ഫസ്റ്റ് ഞാൻ ഇവരുടെ പോസ്റ്റ് ഇട്ടത്. പക്ഷെ അതിനൊന്നും റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ നടത്തുന്നുണ്ട് എന്റെ തന്നെ പേരില്, നിഷ റാഫേൽ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എനിക്ക്. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ ഒരു കുട്ടിക്കാലത്തെ കുറിച്ച് പറയുന്ന കൂട്ടത്തില് നെഗുലിന്റെ നെവിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ച് സ്പീച്ചിന്റെ ഇടയിൽ ഞാൻ അവരെ കുറിച്ച് പറഞ്ഞു നോക്കി. അങ്ങനെയെങ്കിലും ആളുകൾ അത് ഷെയർ ചെയ്ത് പോലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് രക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ കംപ്ലീറ്റ്ലി ഒഫീഷ്യലി ആയിട്ടാണ് ഇവരെ കുറിച്ച് അന്വേഷിച്ചത്. അതായത് ഞാൻ കോട്ടയമാണ് ലൊക്കേഷൻ എന്ന് അറിയാവുന്നതുകൊണ്ട് കോട്ടയത്തുള്ള BSNL ഓഫീസിലോട്ട് വിളിച്ചു പറഞ്ഞു. ജോസഫ് എന്നാണ് ഇവരുടെ അപ്പച്ചന്റെ പേരെന്ന് അറിയാം. അപ്പൊ ജോസഫ് എന്ന പേരുള്ള ആളുകളുടെ മുഴുവൻ ഫുൾ ലിസ്റ്റ് എടുക്കലാണ് ആദ്യം ചെയ്തത്. ഏകദേശം ഒരു 3500+ ആളുകളുടെ പേര് ജോസഫ് എന്നുള്ള പേരില് ആൾക്കാര് കോട്ടയത്ത് മാത്രമുണ്ട്. അത് കോട്ടയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ട്രിക്ടിൽ തന്നെ ഒരുപാട് വേറെയും ബ്ലോക്സും അങ്ങനെ ഓരോ പഞ്ചായത്ത് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ തന്നെ ഒരു 10-3500 ആൾക്കാരുടെ നെയിം ലിസ്റ്റ് വന്നു. ഡെയിലി ഞാൻ ഏകദേശം ഒരു 65 വീടുകളിലേക്ക് വിളിച്ച് ചോദിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ നെഗുൽ നെവിൻ എന്ന് പറഞ്ഞ് മക്കളുണ്ടോ? പക്ഷെ അതൊക്കെ വെറുതെ നിരാശയാണ് ഉണ്ടാക്കിയത്, ഒന്നും കിട്ടിയില്ല.
നിഷ അങ്ങനെ നെഗുൽ നെവിൻ എന്ന പേരും വെച്ച് ഇങ്ങനെ വിളി തുടങ്ങി. ഫോണുകൾ വിളിക്കുന്നു, ഈ പറഞ്ഞതുപോലെ ഓരോ സ്ഥലങ്ങളിൽ അന്വേഷിക്കുന്നു. ആകെ കയ്യിലുള്ളത് 32 വർഷങ്ങൾക്ക് മുമ്പെടുത്ത ഒരു ഫോട്ടോയും അതിൽ ഓർമ്മയിൽ നിൽക്കുന്ന ചില ഇൻഫോർമേഷനും. പിന്നെ എങ്ങനെ എത്തി നെഗുലും നെവിനിലേക്കും എന്നുള്ള ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നിഷ നമ്മളോട് പറഞ്ഞു തരുന്നതായിരിക്കും. എന്നാലും നെഗുലും നെവിനെ നിഷേനെ ഒരുമിച്ച് ഫോട്ടോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റേറ്റസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 32 വർഷങ്ങൾക്ക് മുമ്പ് അവരൊരുമിച്ചെടുത്ത ഫോട്ടോ അതിനകത്തുണ്ട്. അതിനുശേഷം അവർ കണ്ടുമുട്ടിയപ്പോൾ എടുത്ത ഫോട്ടോയുണ്ട്. പക്ഷെ അതിനകത്ത് ഒരാളെ ചിലപ്പോൾ നമ്മൾ മിസ്സിംഗ് ആയിരിക്കും. അതിനും ഉണ്ടൊരു കഥ പറഞ്ഞുതരാം. ഹോം ഡെലിവറി കൂടെയുള്ളത് ബോബിയാണ്. ബോബി മാത്രമല്ല, ബോബിയുടെ കൂടെ ഇപ്പൊ ഒരാളും കൂടെ ഉണ്ട്. ഒരു വലിയ ഒരു എന്താണ് ഒരു കണ്ടെത്തൽ എന്ന് വേണം പറയാം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഓരോ ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പല റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും എന്ന് വിചാരിക്കുക. കാരണം 32 വർഷം മുമ്പെടുത്ത ഫോട്ടോയിലെ സുഹൃത്തിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിഷ നടത്തിയ ഒരു തിരച്ചിലാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നിഷ ഇപ്പൊ എന്റെ കൂടെ ഹോം ഡെലിവറിയിൽ ഇരുത്തിയെന്ന് വേണം പറയാനായിട്ട്. കാരണം ആ ഫോട്ടോയിൽ നിഷയുടെ കൂടെ 2 കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഈ കൂട്ടുകാരെ തെരഞ്ഞു പിടിക്കാനായിട്ട് നിഷ അങ്ങനെ തീരുമാനിക്കുകയാണ്. നെവിനും നെഗുലും അവർ ബ്രദേഴ്സ് ആണ്. പണ്ട് ഈ പറഞ്ഞ പോലെ ഗൾഫില് ഒരു വെക്കേഷന് വന്ന സമയത്ത് മീറ്റ് ചെയ്തതാണ് ഇവരെ. വളരെ ചെറിയ പ്രായത്തില് 5 വയസ്സിൽ പിരിഞ്ഞു ഇവര്. പിന്നെ കാണുന്ന 32 വർഷങ്ങൾക്ക് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ കണ്ടുമുട്ടുന്നത്. അതിനുവേണ്ടി നിഷ എടുത്ത എഫേർട്ട് ചില്ലറയല്ല. അത് നിഷ നമ്മളോട് ഇങ്ങനെ പറയായിരുന്നു, അതായത് കോട്ടയമാണ് ഇവരുടെ സ്ഥലം എന്നൊരു ചെറിയ ഒരു ഓർമ്മയില് കോട്ടയത്തുള്ള സകലമായ ആൾക്കാരെ ഇങ്ങനെ വിളിച്ച് അവിടുത്തെ ടെലിഫോൺ എക്സ്ചേഞ്ചില് ഇങ്ങനെയുള്ള നമ്പറുകൾ, അതായത് അവരുടെ അച്ഛന്റെ പേര് വെച്ചിട്ട് ആ പേരിലുള്ളവരുടെ ഒക്കെ നമ്പറിൽ വിളിച്ച് ഈ വീട്ടിൽ നിവനും നെഗുലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിഷ ഇങ്ങനെ കോൾ ചെയ്ത് ലാസ്റ്റ് അന്വേഷണം എവിടം വരെ എങ്ങോട്ടൊക്കെ പോയി എന്നൊക്കെ നമുക്കൊന്ന് കേൾക്കണ്ടേ? പിന്നെ അതിനുശേഷം ഞാൻ വോട്ടേഴ്സ് ഐഡിയുടെ ഒരു പോർട്ടൽ ഉണ്ടല്ലോ നമുക്ക്, ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറഞ്ഞിട്ട്, അതിൽ ആ വോട്ടേഴ്സ് ഐഡിയുടെ പോർട്ടലിൽ കയറിയിട്ട് ഞാൻ നെഗുൽ എന്ന് അടിച്ചു കൊടുക്കും, ഗാർഡിയന്റെ സ്ഥാനത്ത് അവരുടെ അപ്പച്ചന്റെ പേര് അടിച്ചു കൊടുക്കും. അങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി, ഓരോ മണ്ഡലങ്ങളിലും ഓരോ ലെജിസ്ലേറ്റീവ് അങ്ങനെ ഓരോരോ ബ്ലോക്സിലും വില്ലേജില് പഞ്ചായത്തില് എന്ന് വേണ്ട അങ്ങനെ ഓരോന്നിലേക്ക് ആയിട്ട് പോയിട്ട് നോക്കി. എന്തായാലും കിട്ടിയിട്ടേ ഉള്ളൂ എന്നുള്ളത് തന്നെയായിരുന്നു. അത് അതൊരു വാശിയൊന്നും ആയിരുന്നില്ല, അത് ഉള്ളിന്റെ ഉള്ളിലെ ഒരു തോന്നലായിരുന്നു. എന്തോ അവരെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം. അതിന് എന്തുകൊണ്ടാണ് കണ്ടെത്തിയിട്ട് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനൊന്നും പറയാൻ മറുപടി ഇല്ല. പല ബന്ധങ്ങളും അങ്ങനെയല്ല, നമുക്ക് എക്സ്പ്ലനേഷൻ ഇല്ലാത്ത ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. അതിനൊക്കെ മാറ്റിവെക്കാൻ പറ്റാത്ത ഒരുപാട് ബന്ധങ്ങളിലെ ഒരു ബന്ധമാണ് അത്. കാരണം എന്റെ കുട്ടിക്കാലം ഇത്രയും കളർഫുൾ ആക്കിയത് അവരാണ്. 5 വയസ്സിനുള്ളിൽ എന്താണ് നിങ്ങൾക്ക് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി മെമ്മറീസ് ഉണ്ട്. അവരുടെ കൂടെ കളിച്ച് നടന്ന ആ ഒരു മെമ്മറി എന്റെ മനസ്സിൽ നിന്ന് ഒട്ടും വിട്ടുപോകുന്നില്ല. ഏറ്റവും വളരെ അതിശയകരം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും എന്റെ റൈറ്റും ലെഫ്റ്റും ആയിട്ടാണ് എല്ലാ ഫോട്ടോസിലും. ഒരു സൈഡിൽ നെവിൻ, ഒരു സൈഡിൽ നെഗുൽ. അവരെ രണ്ടുപേരെയും നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല, അത്രയും ക്ലോസ് ആയിട്ടുള്ള രണ്ട് ബ്രദേഴ്സ് ആണ് അവര്. അങ്ങനെ ഞാൻ ഈ പോർട്ടലിൽ ഒരുപാട് തപ്പി, അത് കിട്ടാതായപ്പോ ഓരോ വില്ലേജ് ഓഫീസിലേക്കും അവരുടെ ഓരോ തഹസീൽദാർമാരുടെ നമ്പർ എടുത്തിട്ട് കേൾക്കുമ്പോൾ ശരിക്കും ഫണ്ണി ആയിട്ട് തോന്നും. അവരെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് ഞാൻ അന്വേഷിക്കുകയായിരുന്നു. ഒരുപാട് അവരൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ, പക്ഷെ എന്നിട്ടും ഈ പറയുന്ന വ്യക്തികളെ നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ കോട്ടയത്തുള്ള അക്ഷയ സെന്ററുകളിൽ വിളിച്ച് ചോദിച്ചു, കംപ്ലീറ്റ് ഒഫീഷ്യലി നീങ്ങി, ഒരു രക്ഷയില്ല. അവസാനം ഞാൻ എഫ് ബി പേജുകളെ ആശ്രയിക്കാനായിട്ട് തുടങ്ങി. എഫ് ബിയിൽ ഒരുപാട് റിലവന്റ് ആയി നിൽക്കുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള എഫ് ബി പേജുകളിൽ ഞാൻ ഇതൊക്കെ പോസ്റ്റ് ചെയ്തു. അങ്ങനെ കോട്ടയത്തുള്ള ഒരുപാട് എഫ് ബി പേജുകൾ അത് ഷെയർ ചെയ്ത് പോയി, എന്നിട്ടും കിട്ടിയില്ല. പിന്നെ എനിക്ക് അറിയാവുന്ന ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ, ഇവരുടെ അമ്മ നേഴ്സ് ആണെന്നറിയാം, മീൻസ് ലീല എന്നാണ് ഇവരുടെ അമ്മയുടെ പേര്. അപ്പൊ ലീലാൻഡി നേഴ്സ് ആയിരുന്നു അറിയാം, പക്ഷെ 86 നേഴ്സ് ആയിരുന്ന ഒരാളെ നമുക്ക് എങ്ങനെ കിട്ടാനാ? അപ്പൊ ഞാൻ ഓർത്തു, ഈ കോട്ടയം ഡിസ്ട്രിക്ടിൽ നിന്ന് നേഴ്സുമാരായി പോയ വ്യക്തികൾ ഉണ്ടാവല്ലോ, അവരുടെ നെയിം ലിസ്റ്റ് കിട്ടാൻ എന്താ ചെയ്യാന്ന് ഞാൻ ഓർത്തു. അപ്പോഴാണ് യു എൻ എ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട് നേഴ്സുമാർക്ക്. യു എൻ എ ആ അസോസിയേഷൻ, നേഴ്സസിന്റെ അസോസിയേഷനിൽ ഞാൻ അതിൽ അംഗമാവാനായിട്ട് ശ്രമിച്ചു. അല്ല, എനിക്ക് അംഗമാവാൻ പറ്റില്ല, ഞാൻ ബേസിക്കലി ടീച്ചറാണ്, ഞാൻ എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് കഴിഞ്ഞ വ്യക്തിയാണ്. അപ്പൊ ഞാൻ കോളേജ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്ന എനിക്ക് ഒരു കാരണവശാലും ഈ യു എൻ എയിൽ മെമ്പർ ആവാനായിട്ട് എനിക്ക് പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഹൈലൈറ്റ്. അങ്ങനെ ആ ഒരു ഭാഗവും അടഞ്ഞു. അങ്ങനെ എന്തിനേറെ പറയേണ്ടു, എല്ലാ ഇതുകളും എനിക്ക്
പറ്റില്ല എന്ന് പൂർണ്ണമായി ബോധ്യമായപ്പോ ഞാൻ അടുത്തൊരു വഴി തേടിയത് ഈ കോളേജുകളിലെ അലുമിനി അസോസിയേഷൻസിനെ ആണ് ഞാൻ പിന്നീട് ഹെൽപ്പിനായിട്ട് ആശ്രയിച്ചത്. അതായത് എന്റെ പ്രായമാണെങ്കിൽ തീർച്ചയായും അവർ 2001 ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടാവേണ്ടതാണ്. അപ്പൊ 2001 പാസ് ഔട്ട് ആയിട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവര് ഈ കാലഘട്ടത്തിലൊന്നും ആരും അത്രയും പ്രൊഫഷണൽ കോഴ്സുകളെയൊന്നും ആശ്രയിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ ഓർത്തു. അങ്ങനെയെങ്കിൽ ഈ 2001 പാസ് ഔട്ട് ആയ ആൾക്കാരെ കിട്ടാനായിട്ട് കോട്ടയം തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഓരോ കോളേജുകളിലേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു അവര് അലുമിനി ഗ്രൂപ്പ്സിലൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാമോ, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഒന്ന് ഷെയർ ചെയ്യാമോ. ഏറ്റവും അധികം നമ്മൾ ഹെൽപ്പ് ചെയ്തത് യൂത്ത് ആണ്, യുവജനങ്ങളാണ് ഇതിനോടൊപ്പം നിന്നതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ ഈ FB പേജുകളും അതുപോലെ കോളേജിലെ അലുമിനി അസോസിയേഷൻസിലൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ആൾക്കാരുടെ അടുത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഫ്രണ്ട്ഷിപ്പിന് ഇപ്പോഴും ആൾക്കാർ വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ്. എന്നിട്ട് ഭയങ്കര അതിശയകരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 December ഞാൻ പോസ്റ്റ് ചെയ്തത്. അതിന്റെ തൊട്ട് തലേ ദിവസം, ഈ കൊല്ലം 5 December തൊട്ട് തലേ ദിവസം എനിക്കൊരു മെയിൽ വരികയാണ്. ഞാൻ നിൽക്കുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു വാട്സാപ്പിൽ എനിക്ക് ഷെയർ വന്നു, ആൻഡ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞു എനിക്ക് മെയിൽ വന്നു. പക്ഷെ ഞാനത് വിചാരിച്ചു അത് ആരെങ്കിലും പറ്റിക്കാനായിരിക്കും, എന്തെങ്കിലും പ്രാങ്ക് ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് വലിയ വാല്യൂ ഒന്നും കൊടുത്തില്ല. ബട്ട് ജസ്റ്റ് ഞാൻ എന്റെ വാട്സാപ്പ് നമ്പർ അവർക്കൊന്ന് ഷെയർ ചെയ്തു, ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാലോ എന്നാണ് വിചാരിച്ചത്. പക്ഷെ വിളിച്ചപ്പോ ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്താ പറയാ, എനിക്കിപ്പോഴും പറയാൻ പറ്റുന്നില്ല. ഒരു ഭയങ്കര പണ്ടത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യം തന്നെ വിളിച്ചപ്പോ ചോദിച്ചു നെബുൽ നിങ്ങൾ തന്നെയാണെന്ന് എന്താണ് എനിക്ക് എങ്ങനെ ഉറപ്പിക്കാം, എന്റെ തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നൊക്കെ ചോദിച്ചപ്പോ അവിടെ നിക്ക്. എന്തായാലും നിഷ ചോദിച്ച തെളിവിന് എന്തായിരിക്കും നകുൽ തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവുക? കേക്കണ്ടേ, കേട്ടോണ്ടിരിക്കാം. ഹോം ഡെലിവറി വിത്ത് മീ പവിത്രപ്പണ്ണി പറഞ്ഞു തരാ. നിഷ ചോദിച്ചപ്പോ നകുലിന്റെ ഉത്തരം അറിയാം. ഹോം ഡെലിവറിയിലൂടെ കൃത്യം 2 ശേഷം ആകാംക്ഷ ഇത്രയും പേരിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ലോ. എന്തായാലും വാട്സപ്പിലൂടെ ഒരുപാട് പേര് വേഗം ബാക്കി കഥ എന്താന്ന് പറയൂ പറയൂ എന്ന് ചോദിച്ചു. ശരി, നമ്മൾ ആ കഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്തായാലും ഇതുവരെ ഇനി കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയുന്നത് തിരിച്ചു കിട്ടിയ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സെലിബ്രേഷൻ ആണ് ഹോം ഡെലിവറിയിലൂടെ ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 32 മുമ്പെടുത്ത ഫോട്ടോയിലെ സുഹൃത്തിനെ കണ്ടെത്താനായിട്ട് നിഷ തന്റെ 2 നെഗുലിനെയും നെവിനെയും അന്വേഷിച്ച് കഴിഞ്ഞ 1 അന്വേഷിച്ച് നടന്നു. ത്രൂ ഫേസ്ബുക്ക്, വാട്സപ്പ്, അങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മയിലൂടെ തിരിച്ച് ആ കൂട്ടുകാർ ഒന്നിച്ചിരിക്കുകയാണ്. അപ്പൊ ആ കഥകളാണ് നിഷ നമ്മളോട് ഷെയർ ചെയ്തത്. ഒരുപാട് എഫേർട്ട് ഉണ്ടായിരുന്നു, അതിന്റെ ഓരോ സ്റ്റേജുകളും നിഷ പറഞ്ഞു. ഫൈനലി നിഷയ്ക്കൊരു മെയില് വരികയാണ് നെഗുൽ എന്ന് പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് നിഷ നെഗുലിനോട് മെയിലിലൂടെ ചില കാര്യങ്ങൾ ചോദിച്ചു. കേട്ടാലോ ബാക്കി കഥ നിഷയിൽ നിന്ന് തന്നെ. കൊല്ലം 5 December തൊട്ട് തലേ ദിവസം എനിക്കൊരു മെയിൽ വരികയാണ്. ഞാൻ നിൽക്കുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു വാട്സാപ്പിൽ എനിക്ക് ഷെയർ വന്നു, ആൻഡ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു. പക്ഷെ ഞാനത് വിചാരിച്ചു അത് ആരെങ്കിലും പറ്റിക്കാനായിരിക്കും, എന്തെങ്കിലും പ്രാങ്ക് ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് വലിയ വാല്യൂ ഒന്നും കൊടുത്തില്ല. ബട്ട് ജസ്റ്റ് ഞാൻ എന്റെ വാട്സ്ആപ്പ് നമ്പർ അവർക്കൊന്ന് ഷെയർ ചെയ്തു, ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാലോ എന്നാണ് വിചാരിച്ചത്. പക്ഷെ വിളിച്ചപ്പോ ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്താ പറയാ, എനിക്കിപ്പോഴും പറയാൻ പറ്റുന്നില്ല. ഒരു ഭയങ്കര പണ്ടത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യം തന്നെ വിളിച്ചപ്പോ ചോദിച്ചു നെബുൽ നിങ്ങൾ തന്നെയാണെന്ന് എന്താണ് എനിക്ക് എങ്ങനെ ഉറപ്പിക്കാം, എന്റെ തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നൊക്കെ ചോദിച്ചപ്പോ തെളിവൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നെബുല് പണ്ട് ഞങ്ങൾ കുട്ടിക്കാലത്ത് കളിച്ചു വളർന്നപ്പോ ഞങ്ങൾക്ക് 2 ഉണ്ടായിരുന്നു. നെബുലും നെബിലും തമ്മിൽ 2 അത് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ 2 കുറിച്ച് തൊട്ട് എന്റെ പപ്പ ഉപയോഗിച്ചിരുന്ന ആഫ്റ്റർ ഷേവ് ലോഷനെ കുറിച്ച്, ഞങ്ങൾ കളിക്കാൻ പോയ പാർക്കിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നെബുൽ എന്റെ അടുത്ത് ഷെയർ ചെയ്തു. അതിനോടൊപ്പം വളരെ സങ്കടകരമായ ഒരു കാര്യം കൂടി എന്റെ അടുത്ത് ഷെയർ ചെയ്തു. വേറെ ഒന്നുമല്ല, നെവിനെ ഇനി നീ അന്വേഷിക്കണ്ട, നെവിൻ നമ്മളോടൊപ്പം ഇല്ല. 2005 ഉണ്ടായ ഒരു ആക്സിഡന്റിൽ നെവിൻ മരിച്ചു. ഇതാണ് എനിക്ക് കിട്ടിയ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞത്. ഭയങ്കര കരയണോ ചിരിക്കണോ എന്നറിയാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അയർലൻഡിനാണ് നെഗുൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നെഗുല് എന്നെ കാണാനായിട്ട് ഈ 5 December. അതാണ് ദൈവത്തിന്റെ ഒരു കളി, അല്ലെങ്കിൽ ഒരു വിദ്യയുടെ ഒരു വിളയാട്ടം എന്നൊക്കെ പറയുന്ന പോലെ. ആക്ച്വലി ആ ഒരു വർഷം തികയുന്ന 5 തന്നെ നെഗുലും അമ്മയും മകളും കൂടി എന്നെ കാണാനായിട്ട് ഇവിടെ തൃശ്ശൂര് എന്റെ വീട്ടിലോട്ട് വന്നു. അതാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ജേണി ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നിഷ ഇങ്ങനെ വിടാൻ, ഞാൻ അതുകൊണ്ട് വിടാൻ ഉദ്ദേശിക്കാതെ എല്ലാ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെ വഴിയുണ്ടോ അതെല്ലാം ഇങ്ങനെ അന്വേഷിച്ച്. എപ്പോഴെങ്കിലും നെഗുല് വന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഇതേ ഫീലിങ്സ് നെഗുലിന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നിഷേനെ അന്വേഷിക്കണം. അതാണ് അതിലേറെ എനിക്ക് പിന്നീട് അവസാനമായപ്പോൾ സംശയത്തോടെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് ഇതേ ഫീലില്ലെങ്കിൽ പോയില്ലേ. പക്ഷെ ഇവര് എപ്പോഴും തൃശ്ശൂർ ഭാഗത്തെ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഇവർ എപ്പോഴും പറയാറുണ്ട് അത്ര നെഗുലും നെവിനും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ പറയും നമ്മുടെ റാഫേൽ അങ്കിളുടെയും നിഷയുടെയും വീട് ഇവിടെ എവിടെയോ അല്ലേ എന്ന് അവര്
പരസ്പരം ചോദിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. പക്ഷെ ഇവര് ആക്ച്വലി കോട്ടയമായിരുന്നില്ല കേട്ടോ, ഇവരെ വീട് കോതമംഗലമായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിത് കിട്ടാനായിട്ട് ഇത്രയും വൈകിയത്. കോതമംഗലത്തിലുള്ള ആളുകളെയാണ് ഇത്രയും ആളുകളായിട്ട് ഞാൻ കോട്ടയത്ത് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മറ്റൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നെഗുലിന്റെ ഒഫീഷ്യൽ നെയിം ജോസഫ് എന്നായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് മെസ്സഞ്ചറിലൊന്നും അന്വേഷിച്ചിട്ടും കിട്ടാതിരുന്നത്. എഫേർട്ടാണ് നെഗുലിലേക്ക് എത്തിയത്. ഇതിപ്പോ കറക്റ്റ് ഒരു വർഷം തികയുന്ന ഒന്നാണ് അവരെന്നെ കാണാൻ വന്നത്. കറക്റ്റ് ഒരു വർഷം December 5 ഞാൻ ഫസ്റ്റ് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. കറക്റ്റ് December 5 തികയുന്നതാണ്. കാരണം നെഗുൽ എന്നെ കാണാൻ ഈ December 5 വരുന്ന അന്ന് FB ഇങ്ങനെ വരാണ് മെമ്മറീസ് വിത്ത് നെഗുൽ ആൻഡ് നെവിൻ എന്ന് പറഞ്ഞു വന്നപ്പോഴാണ്, കറക്റ്റ് ഒരു വർഷം 1 year ago എന്ന് പറഞ്ഞിട്ട് FB മെമ്മറി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കറക്റ്റ് അത് ഒരു വർഷം തികയുന്ന ദിവസമാണ് എന്ന് മനസ്സിലായത്. ആൻഡ് നൗ യു ആർ ലൈക് ടോട്ടലി ഹാപ്പി. ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? നിഷ നിഷ ഇങ്ങനെ രണ്ട് കൂട്ടുകാരെയും തേടി ഇറങ്ങുന്നു, ഇതിനു വേണ്ടി വിളിക്കുന്നു, ഓടുന്നു എന്നൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം ആരും ഉണ്ടായിരുന്നില്ല സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഒരൊറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല. ഭാവിയിൽ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവണം സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്കുകൾക്ക് അതീതമാണെന്ന്. അത് പ്രത്യേകിച്ച് ഒന്നും ഒരു നേട്ടത്തിന് വേണ്ടിയല്ല, ഒന്നിനും വേണ്ടിയല്ല, പ്രത്യേകിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടാവും തോന്നുന്നു അതിന്റെ ഡെപ്ത്. ഡെഫിനറ്റ്ലി. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് സർപ്രൈസ്ഡ് ആയിരുന്നു. നമുക്ക് ഒരിക്കലും അധികം മെമ്മറീസ് ഓർത്തിരിക്കാൻ പറ്റാത്തൊരു ഏജ് ടൈം ആണ് ഈ 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ് എന്ന്. പക്ഷെ നിഷയ്ക്ക് അത് വളരെയധികം ഒത്തിരി മെമ്മറീസ് തന്ന ഒരു ഏജ് ആണ്. അല്ലെങ്കിൽ അത് 32 വർഷങ്ങൾക്ക് ശേഷവും അതിനെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കാന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു മെമ്മറീസിലും കൂടുതലുണ്ടാവും. അത് നമുക്ക് ചില ഇൻഡ്യൂഷൻസ് അല്ലേ, നമുക്ക് കണ്ടെത്തണം എന്നൊരു തോന്നല്. ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, മനസ്സുകൊണ്ട് മാത്രം ഫീൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ഞാനിപ്പോ വളരെ സന്തോഷവതിയാണ്. പക്ഷെ നെവിൻ കൂടെ ഇല്ല എനിക്ക്, പക്ഷെ നെവിൻ കൂടെ ഇല്ല എന്നല്ല, അവൻ ഇവിടെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഫീലാണ് നെവിൽ വന്നപ്പോ എനിക്ക് ആക്ച്വലി തോന്നിയത്. ഞങ്ങളെ രണ്ട് കുട്ടി കസേരയിലും ഒന്നിച്ച് ഇരിക്കാനായിട്ട് എനിക്ക് ഇവിടെ മീഡിയാസ് ഒക്കെ ഫോട്ടോ കവർ ചെയ്യാനായിട്ട് വന്നപ്പോ രണ്ട് കുട്ടി കസേര ഞാൻ കാണിച്ചു കൊടുത്തപ്പോ ഈവൻ ആ ഫോട്ടോഗ്രാഫർ എന്റെ അടുത്ത് പറയായിരുന്നു, നിങ്ങൾ രണ്ടുപേരും കൂടി ആ കസേരയിൽ ഇരിക്കുന്നു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇല്ല, മറ്റേ ചെയറിൽ ഞാൻ ഇരിക്കില്ല, അത് നെവിന്റെ ആണെന്ന് പറഞ്ഞിട്ട് നെവിന്റെ ഫോട്ടോ ലാമിനേറ്റ് ചെയ്തത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നെക്കുല്. അങ്ങനെ ആ ലാമിനേറ്റ് ചെയ്ത നെവിന്റെ ഫോട്ടോ ആണ് മറ്റേ ചെയറിൽ വെച്ചത്. ആക്ച്വലി കരയണോ ചിരിക്കണോ എന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ഒത്തിരി സന്തോഷം നിഷ, സംസാരിക്കാൻ സാധിച്ചതിലും. ഈ പറഞ്ഞതുപോലെ ഫ്രണ്ട്ഷിപ്പ് നെവർ ഡൈസ് എന്ന് പറയും, അത് യു പ്രൂവ്ഡ് ഇറ്റ് അഗെയിൻ. ലെറ്റ് ഇറ്റ് ബി ലൈക് ദാറ്റ്. നിഷയുടെയും നിഗുളുടെയും ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ ലാസ്റ്റ് ചെയ്യട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച്. എന്തായാലും നിഷയോട് സംസാരിച്ചപ്പോ എവിടേക്കോ പഴയ കൂട്ടുകാരെയൊക്കെ വീണ്ടും പോയി ഒന്ന് കെട്ടിപ്പിടിച്ച് എല്ലാരും കൂടെ ഒന്ന് നിക്കാനായിട്ടൊക്കെ ഒരു തോന്നൽ എവിടെയോ, എന്താണെന്നറിയില്ല, എല്ലാരും മിസ് ചെയ്യുന്നു അല്ലേ. ശരിക്കും ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, നമ്മൾ നിഷയോട് സംസാരിച്ചു, നെവിനെ നെഗുലിനെയും പറ്റി ഇങ്ങനെ കേട്ടു, നെഗുലിനോട് സംസാരിക്കണം, നെഗുലിന്റെ ശബ്ദം കേൾക്കണം എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ വിളിക്കണോ നെഗുലിനെ? ജസ്റ്റ് എല്ലാവരും ഒന്ന് വാട്സപ്പിൽ പറഞ്ഞു എല്ലാവർക്കും നെഗുലിനെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ മെസ്സേജ് ചെയ്യാം 5007 ഓബി വന്നേക്കാണ്. വന്നപ്പോ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവോ ഇല്ലയോ? ഏ ഇവിടെ ഇങ്ങനെ വാട്സപ്പിൽ എനിക്ക് ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ബോബി നെഗലിനെ വിളിക്കൂ, നെഗലിനെ വിളിക്കൂ, വെയിറ്റിംഗ് 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 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഐ എം ജസ്റ്റ് സോ ഹാപ്പി യു നോ, കാരണം ഞാനും എല്ലാവരുടെ മനസ്സിലേക്ക് ഈ കഥ എത്രത്തോളം കയറും അല്ലെങ്കിൽ ഇവരെത്രത്തോളം കയറും എന്നൊന്നും എനിക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ എല്ലാവരും എന്നോട് നെഗലിനെ വിളിക്കൂ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ നിഷയിൽ നിന്ന് നിഗലിന്റെ നമ്പർ എടുത്തു. നിഗലിന്റെ നമ്പർ എടുത്തിട്ട് നിഗലിനെ ഒന്ന് വിളിച്ച് നോക്കാൻ പോവാണ്. നമുക്ക് നോക്കാം നിഗലിനെ ഫോണിൽ കിട്ടുമോ ഇല്ലയോ, നിഗൽ സംസാരിക്കുമോ, എന്താണെന്ന് അറിയത്തില്ല. നിഗലിനും ഒരു ഐഡിയ ഇല്ലല്ലോ. നമുക്ക് എന്തായാലും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഖത്തറിൽ ഇരുന്ന് കേൾക്കുന്ന എല്ലാ ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് ഞാൻ ഡേ നിഗലിനെ ഡയൽ ചെയ്ത് അങ്ങ് വിളിക്കാൻ പോവാണ്. ഹലോ, ഇസ് ദിസ് നിഗുൽ? ഹായ് നിഗുൽ, എന്റെ പേര് ബോബി എന്നാണ്. ഐ എം ഗുഡ് നിഗുൽ, ഞാൻ ഖത്തറിനാണ് വിളിക്കുന്നത്, ഖത്തർ റേഡിയോ റേഡിയോ സുനോ എന്നാണ് വിളിക്കുന്നേ. ആണോ? ഓക്കേ, സോ അതൊന്നും കൂടെ സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പൊ ലൈവ് സ്ട്രീം ചെയ്ത് നിഗുൾ കേട്ടോണ്ടിരിക്കുന്നോ? ബിഗ് ഹഗ്, ലവ്, ഹൈ, എവറിഥിങ് ഫ്രം ഖത്തർ. കാരണം യു ഓൺ ബിലീവ്, ഞാൻ പറ്റുമെങ്കിൽ ഫോട്ടോ എടുത്ത് കാണിച്ചാൽ വാട്സപ്പിൽ എത്ര പേരാണ് എന്നോട് നിഗുളിനെ വിളിക്കും, നിഗുളിനെ വിളിക്കും, നിഗുളിനെ വിളിക്കും എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നതെന്ന് അറിയാവോ? Delighted.
ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനൊരു സംഭവം ഇത്ര വൈറലായതും എല്ലാം കഴിച്ചും നിഷയ്ക്കാണ്. നിഷയാണ് ഞങ്ങൾ സത്യം നടന്നത്. കൂടുതലും ഞങ്ങൾക്കറിയായിരുന്നു തൃശ്ശൂർ ഭാഗത്ത് നിഷ എവിടെയുണ്ട്, പക്ഷെ ഞങ്ങൾ റെഫോർട്ട് എടുത്തില്ല നിഷയെ കണ്ടുപിടിക്കാൻ. കാരണം ബോയ്സ് ഗേൾസ് പറഞ്ഞ് അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ആഹാരം ചിന്തിച്ചും അതാണ് മൈഡിനും നേരിടുന്ന റെഫോർട്ട് എടുത്തില്ല. അപ്പൊ ദില്ലിയും നിഷ തൃശ്ശൂർ ഭാഗത്ത് എവിടെയുണ്ട്, റാഷനിലെങ്കിൽ മക്കൾ എവിടെയുണ്ട്, ഫാമിലി ഉണ്ട് പറയാറ്. പിന്നെ ആ സമയത്ത് അബുദാബിയിൽ നിന്ന് പോയപ്പോ അപ്പയ്ക്ക് ഇവരെ കോൺടാക്ട് നമ്പർ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ രണ്ടു നമ്മുടെ പഠിത്തം ഡിഗ്രി എം സി എല്ലാം ഞാൻ പോയി ജോലി കിട്ടി പോയി. പിന്നെ ഒട്ടും ചിന്തിക്കില്ല. പക്ഷെ തൃശ്ശൂർ ഭാഗം പോകുമ്പോ എനിക്കറിയാമോ ഇതിന് റാഷനിലെങ്കിൽ ഫാമിലി. അപ്പൊ എനിക്ക് തോന്നുന്നു നിഷ അങ്ങനെ കണ്ടുപിടിച്ച് 32 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടി. പറഞ്ഞതുപോലെ ഒരാളില്ല നിങ്ങളുടെ കൂട്ടത്തിൽ, പക്ഷെ ആളുടെ പ്രസൻസും ബ്ലെസ്സിങ്സും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നിഷ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യാത്. ശരിക്കും എനിക്ക് തോന്നുന്നു നിവിനെ ഇപ്പൊ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. നിവിന്റെ പേരും മനസ്സിൽ എല്ലാവരും ഇപ്പൊ കൊണ്ടു നടക്കുന്നുണ്ട്. നിഷ, നിഖിൽ, നിവിൻ തന്നെ ആയിരിക്കും എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ അമ്മ, എന്റെ മോള്, എന്റെ ഫാദറിന്റെ ബ്രദറുണ്ട് ആക്ച്വലി. അങ്ങനെ ഞങ്ങളും ചാറ്റിനൊക്കെയായിട്ടാണ് പോയി കണ്ടത്. അങ്ങനെ അവരില് എല്ലാം നിഷേരിയാണ്. എല്ലാം ശരിക്കും എന്താ ചെയ്യുന്ന? അയർലൻഡിലേക്ക് തിരിച്ചു പോവാണ്. തേഴ്സ്ഡേ പോവാണ്. അപ്പം അതിനു മുമ്പ് ഒരുപാട് ഓർമ്മകളും സ്നേഹവും സന്തോഷത്തോടെയാണ് തിരിച്ചപ്പോ പോകുന്നത്. തീർച്ചയായും വീണ്ടും രണ്ട് ഫാമിലി ഒരുമിച്ചു ഫ്രണ്ട്ഷിപ്പ് വീണ്ടും വന്നിരിക്കുന്നു. ഞങ്ങൾക്കും ഒത്തിരി സന്തോഷം. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് നിഖിൽ. ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇനിയും ഒരുപാട് വർഷം ഇങ്ങനെ നന്നായി പോട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കത്ത് നിങ്ങൾ ഒരുമിച്ച് കാണാം. ഐ തിങ്ക് കുറച്ചുപേരും മെസ്സേജ് ചെയ്തു നിഖിൽ എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ആണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഐ തിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി, പ്ലീസ് ഡു, പ്ലീസ് ഡു. ആൻഡ് താങ്ക് യു സോ മച്ച് ട്ടോ. ഓക്കെ, ബൈ. ഗ്രേറ്റ് ഡേ. ബൈ. യെസ്, നിഖിൽ ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. സോ ഐ തിങ്ക് എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു അല്ലെ. നമ്മൾ ആ കഥ മുഴുവനും കേട്ടു. കഥയിലെ രണ്ടുപേരോടും നമ്മൾ സംസാരിച്ചു, അവർക്ക് പറയാനുള്ളതും കേട്ടു. നിഷയും നിഖിലും ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നിവിൻ ഇതെല്ലാം കേട്ട് സന്തോഷിക്കുന്നുണ്ടാവും ഇവർ ഒരുമിച്ചതിൽ. നേരത്തെ നിഖിൽ പറഞ്ഞതുപോലെ ഇവരുടെ പേരൻസ് രണ്ടുപേരുടെയും അച്ഛന്മാരും സന്തോഷിക്കുന്നുണ്ടാവും, രണ്ട് കുടുംബങ്ങൾ തിരിച്ചു കൂടിയതിന്റെ. സി, ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു പവർ എന്താന്നുള്ളത് ഓബിയസ്ലി എനിക്കറിയാം. പ്രവാസികളായ നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് തന്നെയാണ് ഏറ്റവും